കേട്ടോ, പഴയ സിനിമാക്കാരിലും അന്ന് മദ്യപാനമായിരുന്നു, നമുക്കൊക്കെ അറിയാം. മദ്യപിച്ച് നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് സിനിമയിൽ. പക്ഷെ അന്ന് മദ്യപിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, കാരണം അതിന്റെ സ്മെല്ലിലൂടെ. ഇപ്പോൾ നമുക്ക് മണം തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതാണ് വേറൊരു പ്രശ്നം. എന്നാൽ പുതുതലമുറയിൽ തന്നെ അല്ലേ ഫഹദ് ഫാസിലും മമ്മൂട്ടിയുടെ മോനും മോഹൻലാലിന്റെ മോനും ഒക്കെ ഉള്ളത്, ഉണ്ണി മൂന്തൻ ഉൾപ്പെടെ, അവരാരും ഇതിനകത്തേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ മനഃപൂർവ്വം നിങ്ങൾ അവരെ മറ്റവരെ അവോയ്ഡ് ചെയ്യുക, അതേ നിവൃത്തിയുള്ളൂ. അല്ലാതെ അവരെ വിളിച്ചു വരുത്തിയിട്ട് അട്ടയെ പിടിച്ച് മെത്തേക്ക് എടുത്തിട്ട് അട്ടേ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അട്ടയെ പിടിച്ച് മെത്തേക്ക് എടുത്തിട്ട് അട്ടേ കുറ്റം പറയരുത്, അട്ടയെ പിടിച്ച് കിടത്താതിരിക്കൂ. ഇത് ചെയ്യുന്നത് ഞാൻ ഇത്രയും പ്രശ്നങ്ങളുള്ളവരെ തന്നെ വീണ്ടും പറയുന്നത്, ഞാൻ അടുത്ത പടത്തിന് 1 കോടി വാങ്ങിക്കുക, എനിക്ക് 5 പടം ബുക്കിംഗ് ഉണ്ട്, എനിക്കിനി ഡേറ്റ് ഇല്ല, ഇന്നെനിക്ക് ഈ മുഖത്ത് എക്സ്പ്രഷൻ വരില്ല, ഇന്നെനിക്ക് ദുഃഖം വരില്ല, കാരണം ഞാൻ ഇന്ന് രാവിലെ അഭിനയിച്ചത് ഫൈറ്റ് സീനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മലയാള സിനിമ എത്തിയപ്പോൾ അതിന് കൊടപിടിക്കുന്ന സംവിധായകരെയും നിർമ്മാതാക്കളെയാണ് പറയേണ്ടത്, അവരെ അല്ല. അവരെ ഞാൻ പറഞ്ഞപോലെ തല്ലിക്കോട് ചൊല്ലിക്കോട് തള്ളിക്കള. എന്തിനു വീണ്ടും 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 ഇവരുടെ പുറകെ പോകുന്നതെന്ന്? ഇവരൊക്കെ ഒരു കാലത്ത് പുതുമുഖങ്ങളായിരുന്നില്ലേ? അതിന് ഏറ്റവും വലിയ തെളിവല്ലേ രോമാഞ്ചം എന്നൊരു സിനിമ സൂപ്പർ ഹിറ്റായത് ഒരു താരങ്ങളും ഉണ്ടായിട്ടല്ല, ആ ചങ്കൂറ്റം കാണിക്കുന്ന നിർമ്മാതാക്കളെയാണ് ഇനി നമുക്ക് മലയാള സിനിമയിൽ ആവശ്യം. പിന്നെ ആരോ പറഞ്ഞ പോലെ ഇത്തരക്കാർക്ക് മാത്രമേ ഇവർ ഡേറ്റ് കൊടുക്കുകയുള്ളൂ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഡേറ്റ് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ അങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഇതിനെ ഉപയോഗിക്കാൻ സാഹചര്യമുള്ളവർ ഒക്കെ ചേർന്ന് ലോബി സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ ശ്രീ വിനു കുര്യാത്ത്? നോക്കൂ, മിക്ക നേരത്തെ മമ്മി സെഞ്ചുറി പറഞ്ഞത് അല്ലെങ്കിൽ ബൈജു കൊട്ടാരക്കര പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അജിം സാറെ, ഈ പണം അധ്വാനിച്ച് പണമുണ്ടാക്കി സിനിമ എടുക്കുന്നവരുടെ ഒരു ലൊക്കേഷനിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നതല്ല, ഇങ്ങനെ സിനിമ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ വിളിച്ച് അഭിനയിപ്പിക്കുകയും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ട സൗകര്യവും സാഹചര്യവും സൃഷ്ടിക്കുന്നതായ ഒരു ലോബി ഇതിനകത്തുണ്ടോ വിനു കുര്യാത്ത്?